കുട്ടികളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ നിറക്കുടം ചാർത്തി ജി എച്ച് എസ് എസ് അങ്കണി മുഗറിൽ ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കി കുമ്പള ബി ആർ സി. കൊറോണ പശ്ചാത്തലത്തിൽ സ്കൂൾ തുറക്കാൻ വൈകുന്നത് കൊണ്ട് കേരള സർക്കാർ വീട്ടിൽ പഠനം തുടരുന്നതിന് വേണ്ടി ഒരുക്കിയ ഓൺലൈൻ പഠനം ഫസ്റ്റ് ബെൽ കാണാൻ വീട്ടിൽ സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ടി വി നൽകിയത്. ജി എച്ച് എസ് അങ്കണി മുഗറിൽ 7 കോമൺ സെന്ററുകളിൽ നിന്ന് ഒന്നായ 13 വാർഡ് പർലാടം അങ്കണവാടി സെന്ററിനാണ് കുമ്പള ബി ആർ സി യോഗ ടി വി എത്തിച്ചത്. ഇവിടെ എൽ കെ ജി മുതൽ 10 ക്ലാസ് വരെയായി ഏകദേശം 15 വിദ്യാർത്ഥികൾ പഠനം തുടരുന്നത്. 13 വാർഡ് മെമ്പർ നബീസ ഹെഡ് മാസ്റ്റർ ഷാവുൽ ഹമീദിന് എൽ ഇ ഡി ടി വി കൈമാറി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ കോമൺ സ്റ്റഡി സെന്ററുകളുണ്ട്, അതിൽ 3 പ്രൈവറ്റും 5 പിന്നെ നമ്മുടെ സ്കൂൾ നേരിട്ടുള്ള സെന്ററുകളാണ്. അപ്പോൾ അതിൽ മുഗൂരിലുള്ള 2 സെന്ററുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒന്നാക്കി, അതുപോലെ അവസാനത്തെ നിമിഷം ബാടൂർ സ്കൂൾ ബാടൂർ നവചേതന ക്ലബ്ബിൽ ഒരു കുട്ടി എന്ന നിലക്ക് വി ആർ സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ആ ഒരു സെൻറ്റർ ക്യാൻസലാക്കി സ്ഥിതിക്ക് ഇപ്പോൾ 6 സെന്ററുകളാണ് ലൈവായിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ പിന്നെ പുത്തിക പൈവളിക പഞ്ചായത്തിൽ പേരെടുക്കാവുന്ന സ്ഥലത്ത് അങ്കണി മുഗറിൽ സ്കൂളിലെ സെൻ്ററാണ് പേരെടുക്കത്തുള്ളത്. അവിടെ ആദ്യ റെക്കോർഡ് പ്രകാരം 6 സെൻ്റർ ഉണ്ടായിരുന്നു കുട്ടികൾ, ഉദാഹരണം 6 കുട്ടികളാണ്. പക്ഷേ ഇപ്പം നിലവിൽ 19 കുട്ടികളായി, 21 കാരണം ആ ടീച്ചറിന്റെ സ്മാർട്ടാണ്. കാരണം രാവിലെ മുതൽ വന്ന് ലാപ്ടോപ്പ് ഇനി ലാപ്ടോപ്പ് എത്തിച്ചു ടീച്ചറിന് ശരിക്കുള്ള ഒരു ക്ലാസ് തന്നെ. അതായത് നമ്മുടെ കോവിഡ് 19 മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ക്ലാസ്സുകൾ ആണ് ടീച്ചർ രാവിലെ മുതൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 21 കുട്ടികളായി. അപ്പോൾ ഇന്ന് മുതൽ കുട്ടികൾ എടുക്കേണ്ടെന്ന രീതിയിൽ ഞങ്ങൾ നിർദ്ദേശമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ രാവിലെ വന്നത്. രണ്ടാമത്തെ പർലാട് എന്ന സ്ഥിതിക്ക് അതും വളരെ ആദ്യം മുതൽ തന്നെ വിജയകരമായി. കുമ്പള ബി പി ഒ ശിവരാമൻ, ബി ആർ സി കോർഡിനേറ്റർ വിദ്യാവാണി, എക്സ് പി ടി എ പ്രസിഡന്റ് മഹമ്മൂദ്, സയ്യിദ് മാസ്റ്റർ, മാധവൻ മാസ്റ്റർ, രവിശങ്കർ, സിദ്ദീഖ് മുതലായവർ പങ്കെടുത്തു. അപ്പൊ അതിന്റെ ഈ അംഗൻവാടി നമുക്ക് ഇവിടെ കുട്ടികൾക്ക് നല്ലൊരു അസറ്റും ഒരു പ്രയോജനവും ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ചാർജ് റസീന ടീച്ചർ നോക്കി. ഇപ്പോൾ തന്നെ റസീന ടീച്ചറിന്റെ വീട്ടിൽ ഒരു 10 കുട്ടികൾ വന്ന് ഓൺലൈൻ ക്ലാസ് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇനി അംഗൻവാടിയിൽ തുടരും. അതിൻ്റെ സഹകരിച്ച എസ് എസ് കെക്കും ഇവിടെ പ്രതിനിധികളെത്തിയ എസ് എസ് കെന്റെ പ്രതിനിധികൾക്കും നന്ദി അറിയിക്കുന്നു. പർലാടം സെന്റർ ഇൻചാർജ് റഷീദ ടീച്ചർ സ്വാഗതം ചെയ്തു. ഫെസിലിറ്റേറ്റർ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ നന്ദി അർപ്പിച്ചു. റിപ്പോർട്ട് എൻ എ റഹ്മാൻ, മൂൺ വിജൻ, ബദ്രംപള്ള.